രാജകരെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബികളായിരുന്നു. ഭൗതിക സംഘബലവും ആദർശ സംഘബലവും തമ്മിലുണ്ടായ പോരാട്ടത്തിലെ പ്രവാചകന്റെ മുതൽക്കൂട്ട് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചക സ്നേഹം നിങ്ങൾ കേട്ടിട്ടില്ലേ? ബദറിന്റെ അണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സ്വഹാബത്തും പടക്കൊരുങ്ങി. നബി തൻ സഹചരെ അണിയായി നിർത്തി, അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. ബദറിന്റെ അണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സ്വഹാബത്തും പടക്കൊരുങ്ങി. നബി തൻ സഹചരെ അണിയായി നിർത്തി, അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. ദൂതർ തിരു കയ്യിൽ ഇരിക്കും ദണ്ഡാൽ, പതിയെ സവാദിന്റെ വയറ്റിൽ തട്ടി. ഒരുമിച്ചുടൻ നിൽക്കാൻ അമർ ഓതുന്നേ, ഉടനെ സവാദൽപ്പം ചൊടിച്ചു നിന്നേ. നബിയെ വിളിച്ചു ും കൊണ്ടതാ ചൊല്ലുന്നേ, നേശർ എന്നെ സങ്കടവും കേൾക്കന്നേ. ദണ്ടാൽ ഇതാ അങ്ങൻ വയറ്റിൽ കുത്തി, ഉണ്ടായതിനാലൻ മനസ്സും കത്തി. വേണം എനിക്കും ആ നെഞ്ചിൻ താഴത്ത്, വടിയാൽ തര വേണം ഒരൊറ്റ കുത്ത്. ഉടനെ നബിയുള്ള മുഖം കൂനിച്ചേ, വടിയും സവാദിന്റെ കരത്തിൽ വച്ചേ. വീണ്ടും സവാദപ്പോൾ മൊഴിഞ്ഞ കാര്യം വിളറി അടുത്തുള്ളോർ ശ്രവിച്ച് പാരം. ഇല്ല എന്നെ ദേഹത്തൊരു കുപ്പായം, അങ്ങും കയറ്റണം തിരുകുപ്പായം. കേട്ട സ്വഹാബാക്കൾ തരിച്ചു നിന്നേ, കേമൻ ഉമറിന്റെ മുഖം ചുവന്നേ. സദദം നബിയുള്ള കമീസെ കേറ്റി, സകലർ അതു കണ്ട് ചുളിച്ചു നെറ്റി. കരമിലെ വടിയപ്പോൾ നിലത്തെറിഞ്ഞ്, ഇരു കൺതടങ്ങളിൽ ജലം നിറഞ്ഞ്. ധൃതിയിൽ തിരുനെഞ്ചിൽ മുഖവും ചേർത്ത്, കൊതിയാൽ മണത്ത് നേശമിൽ ഊരത്ത്. ബദറിൽ ഒരു പക്ഷേ ഷഹീദാം ഞാനേ, കൊതിയുണ്ടുമൈ ദേഹം മണക്കാൻ തേനേ. അപരാധമാണെങ്കിൽ പൊറുക്കുമുത്തേ, അതിനാൽ ഉടൻ ശിക്ഷ വിധിക്കൂസത്തേ. ഒളിവർ നബിയുള്ള കരമുയർത്തി, ഒന്നായി സവാദിനെ അണച്ചു കൂട്ടി. ഒളിവർ നബിയുള്ള കരമുയർത്തി, ഒന്നായി സവാദിനെ അണച്ചു കൂട്ടീ.